ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർ പേരൊക്കെ യുവർ ഫുഡ് ഗാലക്സി. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടമാകും. അപ്പോൾ നമുക്ക് വേഗം വീടിയിലേക്ക് പോകാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന മക്കറോണി വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കണം. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, നെയ്യാണുള്ളതെങ്കിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് തന്നെ മെൽറ്റൊക്കെ ആയി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കശുവണ്ടിയും ഉണക്ക മുന്തിരിങ്ങയും വറുത്ത് കോരി മാറ്റുകയാണ്. നമ്മളെല്ലാ പായസത്തിലും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കശുവണ്ടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റിയെടുത്ത് വെക്കണം. കശുവണ്ടിയും ഉണക്ക മുന്തിരിയുമാണ് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വെക്കേണ്ടത്. കശുവണ്ടി ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ നമ്മളിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും കരിയാതെ കോരി മാറ്റി വെക്കണം. ഈ സമയത്ത് തീ സിമ്മിലിടുന്നത് നന്നായിരിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകാനിടയാവത്തില്ല. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി മാറ്റിയെടുത്ത് വെക്കാം. അങ്ങനെ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ വറുത്ത കൂരി മാറ്റി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ അതേ നെയ്യിൽ തന്നെ നമ്മൾ മക്കറോണി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിനു വേണ്ടി ഏകദേശം 1.5 കപ്പ് മക്കറോണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കപ്പളവിൽ പറയുവാണെങ്കിൽ 1.5 കപ്പ് മക്കറോണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ മക്കറോണി നമ്മൾ നന്നായിട്ട് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പായസത്തിൽ, ഇപ്പോൾ വെർമസലി പായസം ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ആദ്യം വെർമസലി നെയ്യിലിട്ടിങ്ങനെ വറുത്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് മക്കറോണി നെയ്യിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കാം. തീ അല്പം കുറച്ചിടുന്നതായിരിക്കും നല്ലത്, പെട്ടെന്നൊന്നും കരിഞ്ഞു പോകാതെയും അടിയിൽ പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ അടികൊട്ടിയുള്ള പാത്രത്തിലാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ തീ സിമ്മിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റോളം മക്കറോണി ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മക്കറോണി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഈ മക്കറോണി അടിയിൽ പിടിക്കാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മക്കറോണി അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ്. അപ്പം അതൊന്ന് വെന്ത് കിട്ടണം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. പായസത്തിന് ആവശ്യമായിട്ടുള്ളൊരു വേഗമാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പം അതുവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മക്കറോണിയുടെ അവസ്ഥ എന്തായെന്ന് നോക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ തീയൊക്കെ സിമ്മിലിട്ടിട്ട് നമ്മളിതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മക്കറോണി ഇവിടെ അത്യാവശ്യം വെന്ത് കിട്ടും. അപ്പോൾ ദാ മക്കറോണിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലെയും കൂടെ കുറച്ചും കൂടെ വേഗം വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. കാരണം മക്കറോണിയിൽ നമ്മൾ കടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേഗമാണെങ്കിൽ നല്ലത്. അങ്ങനെ വെന്തുകൊണ്ടിരുന്ന മക്കറോണിയിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും നല്ല കട്ടിയുള്ള പാല്. മക്കറോണി നമ്മൾ കുറച്ച് വെള്ളം വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ 1 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ ചവ്വരിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുറുകി വരും. അപ്പം ചിലർക്ക് ഇതൊന്നും കൂടെ വെന്ത പോലെ, ഇപ്പം മക്കറോണി ഒന്നും കൂടെ വേവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം കുറച്ചും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക.
ഇനി നമ്മൾ പാൽ ചേർത്തു. മക്രോണിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം, പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ഞാനൊരു അളവ് പറയുന്നില്ല. അപ്പം നമ്മളുടെ പാകത്തിനുള്ള മധുരം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഒത്തിരി മധുരം കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് ഇച്ചിരി മധുരേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ തിളച്ച് വറ്റാൻ വേണ്ടി വെച്ചു കൊടുക്കണം. ആ പായസമൊക്കെ ഒന്ന് കുറുകി ഒന്ന് വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ പായസം ഇതാ കുറുകിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു അഞ്ചാറ് ഏലക്ക നന്നായിട്ട് ചതച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ച് ചേർക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അതല്ല സെപ്പറേറ്റ് ഏലക്ക ഇങ്ങനെ ഇടുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പായസത്തിൽ പഞ്ചസാര ഇട്ടു, ഏലക്ക പൊടിച്ചത് ഇട്ടു. ഈ സമയത്ത് തീ സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ആ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം, മക്രോണി പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും, കാരണം മക്രോണിയൊക്കെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇതിഷ്ടമാകും. ഇനി നമ്മുടെ മക്രോണി പായസം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചൂടോടുകൂടെ തന്നെ മാറ്റാം. അങ്ങനെ നമ്മുടെ മക്രോണി പായസം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടുകൂടെ നമുക്കിത് കഴിക്കാൻ തന്നെ തോന്നും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ മക്രോണി പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓണാക്കാൻ ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.